The fallacy of reduction. Fallacy of a single cause or a reduction fallacy is a questionable cause that occurs when it is assumed that there is a single or a simple cause of an outcome, when in reality it may have caused of a number of jointly sufficient causes. ഇത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഏക കാരണം, ഒരു കാരണം കൊണ്ട് എല്ലാത്തിൻ്റെയും കാരണം അവനാകുന്നു എന്നൊക്കെ പറയാറില്ലേ? അത് പലയിടത്തും പോയി പറയാം. ഇവിടെ യഥാർത്ഥത്തിൽ സയൻസിലും അത് എടുക്കത്തില്ല. അങ്ങനെ ഏക കാരണമില്ല, ഏക കാരണമായിട്ട് ഒന്നും ഉണ്ടാവുന്നില്ല. ഞാൻ പൈപ്പിൻ്റെ കാര്യം പറഞ്ഞു, വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു, നമ്മളിവിടെ സംസാരിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു. ഏതെങ്കിലും ഒരു കാരണം കൊണ്ടല്ല, ഒരുപാട് കാരണങ്ങളുടെ തുടർച്ചയായ ശൃംഖലാരൂപത്തിലുള്ള ഫലം കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. മറിച്ച് ഏക കാരണം എന്നുള്ള വാദം തന്നെ ചില പറയാറുണ്ട്. നമ്മൾ ചോദിക്കുന്നത് മതമാണോ ലോകത്തുള്ള എല്ലാത്തിൻ്റെയും കാരണം എന്ന് ചോദിക്കാറുണ്ട്. നമ്മളങ്ങനെ പറയുന്നേയില്ല. മതം ലോകത്തുള്ള ഒരുപിടി പ്രശ്നങ്ങളുടെ ഏറ്റവും വലിയ കാരണങ്ങളിലൊന്നാണ്. ഓരോരോ കാരണങ്ങളുണ്ടാകാം, മനസ്സിലായില്ലേ? മനുഷ്യൻ്റെ ദുരാഗ്രഹമാകാം ഒരു കാരണം, മനുഷ്യൻ്റെ വിവരക്കേടാകാം ഒരു കാരണം, രാഷ്ട്രീയമാകാം ഒരു കാരണം, ഒരുപാട് കാരണം. എല്ലാ കാരണങ്ങളും നമ്മൾ ഒരുമിച്ച് അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. കാരണങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു കാരണം എടുക്കുമ്പോൾ മറ്റേ കാരണം പോവും, മനസ്സിലായില്ലേ? പക്ഷേ ലോകത്തെ പ്രശ്നങ്ങളുടെ, മനുഷ്യൻ തമ്മിലുള്ള തമ്മിലടിയുടെ, ചൂഷണത്തിൻ്റെ, വികസനമില്ലായ്മയുടെ ഒക്കെ കാരണങ്ങൾ എടുത്തല്ല, ഒരു വമ്പൻ കാരണമാണ് മതം. അല്ലാതെ ഏക കാരണം മതം എന്ന് പറയുന്നില്ല, ഏക കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നില്ല, ഏക കാരണം ഇന്നെന്ന് പറയും, ഏക കാരണം ഇല്ല. ഏക കാരണം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ എങ്ങും നമ്മൾ കാണുന്നില്ല. ഒന്നിൻ്റെ കാരണം മറ്റൊന്നാണ്, അതിൻ്റെ കാരണം വേറൊന്നാണ്, അതിൻ്റെ കാരണം വേറൊന്നാണ്. ഇങ്ങനെ ഒരു ഡാൻസാണ്, ഒരു കാര്യകാരണ ബന്ധങ്ങളുടെ ഒരു ശൃംഖല. ഒരു ഒരു പൂമാലയൊക്കെ കണ്ടു, വട്ടത്തിലുള്ള ഒരു റീത്ത് പോലെ ഒന്ന് മറ്റൊന്നുമായി ബന്ധപ്പെട്ടിരിക്കും. ഇതാണ്. മറിച്ച് നിങ്ങൾ ഏക കാരണം പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഫാലസി ഓഫ് റിഡക്ഷൻ എന്നാണ് പറയുക.